നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആസൂത്രകൻ കെ ടി റമീസിന് എന്തായിരുന്നു ദുബായിൽ ജോലി? ആർക്കും അറിയില്ല, വീട്ടുകാർക്ക് പോലും അറിയില്ല കെ ടി റമീസിന് എന്തായിരുന്നു ദുബായിൽ ജോലി എന്നുള്ളത്. ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ദുബായിൽ വെച്ച് തന്നെയാണ് ആസൂത്രണം ചെയ്ത് ഒരു ദുബായ് പൗരൻ്റെ, സദ്ദാം എന്ന ഒരു യു എ ഇ പൗരൻ്റെ സഹായത്തോടുകൂടി, അതുപോലെ തന്നെ കൊസൈസിലെ ഒരു മേഖലയിൽ ഒരു രാജസ്ഥാനിയുടെ ഫാക്ടറിയിൽ വെച്ച് ആ രാജസ്ഥാൻ തൊഴിലാളികളുടെ സഹായത്തോടുകൂടി തന്നെ, രാജസ്ഥാനിയുടെയാണോ മലയാളിയുടെയാണോ എന്ന് വ്യക്തമായി അറിയില്ല, ഒരു ഒഴിഞ്ഞ പ്രദേശത്തെ ഒരു ഫാക്ടറിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടപ്പിലാവാത്ത ഒരു വർക്കൊന്നും നടക്കാത്ത ഒരു വർക്ക്ഷോപ്പിൽ വെച്ചാണ് ഈ സ്വർണം പാക്ക് ചെയ്തത് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ റമീസ്, കെ ടി റമീസ് ആരാണ്, ഇയാൾക്ക് എന്തായിരുന്നു ഉദ്യോഗം എന്നൊന്നും ഇതുവരെ ആർക്കും വ്യക്തമായിട്ടില്ല. അതിൻ്റെ കൂടി ചുവട് പിടിച്ച് ഇയാൾ മുൻപും ഇത്തരത്തിൽ സ്വർണം പലകുറി കടത്തിയതായുള്ള റിപ്പോർട്ടുകളും സൂചനകളും ലഭിച്ചതിന് ശേഷം ഇയാൾ ദുബായിൽ എന്ത് ജോലി ചെയ്യുകയായിരുന്നു, ആരൊക്കെയായി ഇയാൾക്ക് സ്നേഹബന്ധമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ ദുബായിൽ ഇയാൾ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ റബിൻസിൻ്റെയും ജലാലിൻ്റെയും അതുപോലെ റമീസിൻ്റെയും ദുബായിലെ ജോലിയെക്കുറിച്ച് ദുരൂഹതയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് പ്രതികളാക്കിയ മൂവാറ്റുപുഴ റാക്കറ്റിൽപ്പെട്ട റബിൻസിൻ്റെയും ജലാൽ മുഹമ്മദിൻ്റെയും ആനിക്കാട് ബ്രദേഴ്സിൻ്റെയും ഒക്കെ ദുബായിലെ പ്രവർത്തനങ്ങൾ അതീവ ദുരൂഹമാണ് എന്ന രീതിയിലേക്കാണ് അന്വേഷണ ഏജൻസികൾ വരുന്നത്. ഒപ്പം ഈ കെ ടി റമീസിൻ്റെയും ഒക്കെ പ്രവർത്തികളൊക്കെ തന്നെ വളരെ ദുരൂഹമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയായിരുന്നു ഇവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ ജോലി ചെയ്യുകയായിരുന്നു, ഇവർ എത്ര തവണ ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു, വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് പോയി, വേറെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയി, ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ദുബായ് കേന്ദ്രീകരിച്ച് ദുബായെ ഒരു കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് കേരളത്തിലേക്കും മറ്റു പല മേഖലകളിലേക്കും സ്വർണം കടത്തുന്ന മറ്റു പല വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്നെ ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ ജോലിയെക്കുറിച്ച് വീട്ടുകാർക്ക് പോലും ഇവരൊന്നും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നറിയാൻ കഴിയുന്നു. സ്വന്തമായി ചില സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് ശരിയല്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്ന് എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ദുബായിൽ പോയി ബിസിനസ് നടത്തുന്നവരൊക്കെ പണ്ടൊക്കെ ജോലിക്കായിട്ടായിരുന്നു ദുബായിലും അതുപോലെ യു എയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ മലയാളികൾ പോയിരുന്നത്. ഇപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക്, അതായത് സ്വന്തമായി കട നടത്തുക, സ്വന്തമായി ഏജൻസികൾ നടത്തുക, കൺസൾട്ടൻസികൾ നടത്തുക, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ തന്നെ മലയാളി സുഹൃത്തുക്കൾ അവിടെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ, നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. നല്ല കാര്യങ്ങൾ, ഇൻഷുറൻസ് ഏജൻസി, അതുപോലെ തന്നെ നിയമ സഹായം നൽകുന്ന ഏജൻസികൾ, അതുപോലെ പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്, നമ്മുടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പലതും ചെയ്യുന്ന മലയാളികളുണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ലേബൽ ആവശ്യമില്ല. അപ്പോൾ പലരോടും പലതാണ് പറയുന്നത്, ഞാൻ ഇന്ന കൺസൾട്ടൻസിയാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ മറവിൽ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ തീവ്രവാദ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് പ്രവർത്തനങ്ങളായിരുന്നു ഇവർ അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത് കാലങ്ങളായി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റബിൻസ് ദുബായിൽ ഹോട്ടൽ നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്, പിന്നീട് ആ ഹോട്ടൽ പൂട്ടിയതായി അറിയുന്നു. അതുപോലെ റമീസ് ഒരുപാട് കൺസൾട്ടൻസികൾ നടത്തി, ചില കൺസൾട്ടൻസികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായിൽ മാത്രമല്ല, അബുദാബി തുടങ്ങിയ മറ്റ് പല ഗൾഫ് മേഖലകളിലേക്കും ഒക്കെ തന്നെ ഈ റമീസ് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു. അതുപോലെ ഷാർജ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇയാൾക്ക് ഈ റമീസിന്, കെ ടി റമീസിന് ഓഫീസുകൾ ഉണ്ടായിരുന്നു. അയാൾ പലതും ഇവിടെ നാട്ടിലിരുന്ന് നിയന്ത്രിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഗൾഫിൽ പോയി വരാറുണ്ട്, നാട്ടിലിരുന്ന് പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ റബിൻസ് ഹോട്ടൽ നടത്തി, പല സ്ഥാപനങ്ങളിലും ഇവർ പണം മുടക്കിയിരുന്നു, ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു, എന്നാൽ ഔദ്യോഗികമായി പലതിലും പങ്കാളികളായിരുന്നില്ല. ഇത്തരം സ്ഥാപനങ്ങൾ സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടുകൾക്കും മറയാക്കി, ആ സ്ഥാപനങ്ങളെ മറയാക്കി പ്രവർത്തിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സ്വർണം നാട്ടിലെത്തിക്കാനുള്ള കാരിയർമാരെ കണ്ടെത്തുന്നതിനും ഇവർക്ക് സ്വർണം കൈമാറുന്നതിനും ജലാലും റബിൻസും ആനിക്കാട് ബ്രദേഴ്സും അടങ്ങുന്ന സംഘം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരിയർമാരായി, അല്ലെങ്കിൽ കാരിയർമാരെ നിയോഗിക്കുന്ന ആൾക്കാരായി മാറി. അതായത് കാരിയർമാരാരാണെന്ന് തിരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ റബിൻസും അതുപോലെ ജലാലും ഒക്കെ തന്നെ ചെയ്ത് ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം എന്നുള്ള വിവരം കൂടി എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ദുബായ് കേന്ദ്രീകരിച്ച് ദുബായിലാണ് എല്ലാവിധ ആസൂത്രണങ്ങളും ഇതിൻ്റെ പദ്ധതിയും ഒക്കെ നടന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. സ്വപ്ന സുരേഷും സരിതുമൊക്കെ നിരന്തരം ഇവരെ, ഈ പറഞ്ഞ ആളുകളെയൊക്കെ തന്നെ പലകുറി ബന്ധപ്പെട്ടിരുന്നതായുള്ള റിപ്പോർട്ടുമൊക്കെ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ വലിയ നെറ്റ്വർക്കിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഏതാണ്ട് പകുതി പിന്നിട്ട് കഴിഞ്ഞു, അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എം ശിവശങ്കർ പ്രതിയാകുമോ
അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കും. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്നും ആവശ്യമായ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് എൻഐഎ. അതൊന്നും അപ്പാടെ വെള്ളം തൊടാതെ തൊടാതെ വിഴുങ്ങി വിശ്വസിച്ചു എന്നൊന്നും ആരും കരുതണ്ട. അതൊക്കെ വിശദമായി അന്വേഷണവും അതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും വരുന്ന മുറയ്ക്ക് എന്ത് വേണം എന്നുള്ള കാര്യം എൻഐഎ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഈ അന്വേഷണം വിദേശ നയതന്ത്ര ഇടപെടൽ കൂടി കണക്കിലെടുത്തുകൊണ്ട് പുരോഗമിക്കുകയാണ്. ദുബായ് അല്ലെങ്കിൽ യു എയുടെ സഹായത്തോടുകൂടി തന്നെ വളരെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. ദുബായും ഇന്ത്യയും തമ്മിലുള്ളത് മതപരമായ ബന്ധമല്ല, നയതന്ത്രപരമായ ബന്ധമാണ് എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനെ മതവുമായി ചില ആളുകൾ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് യു എ മുസ്ലിം രാജ്യമാണല്ലോ, അപ്പോൾ ഇന്ത്യ മതേതര രാജ്യവുമാണ്. അപ്പോൾ ആ രീതിയിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില അധമന്മാർ ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, ഞങ്ങളുടെ യു എ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട്. ആയിക്കോട്ടെ, തീർച്ചയായും നിങ്ങളുടെ യു എ തന്നെ എല്ലാവരുടെയും യു എ ആണ്. യു എ എന്ന് പറയുന്ന രാജ്യവുമായി ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണ്, സ്നേഹബന്ധമാണ്, നയതന്ത്ര ബന്ധമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത്. അതൊക്കെ അവിടെ നിന്നോട്ടെ. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യു എ എല്ലാവിധ സഹകരണങ്ങളും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും, കാരണം അത് യു എയുടെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. യു എയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്നത് എന്ന് പറഞ്ഞാൽ യു എ കൂടെ നാണക്കേടാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ അതുപോലെ തന്നെ ഇന്റർപോളുമായി ബന്ധപ്പെട്ടും ലോക പോലീസുമായി ബന്ധപ്പെട്ടും അതുപോലെ യു എയുടെ അന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതിനിടയിലൂടെ അന്വേഷണത്തിനിടയിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ചിലവന്മാർ ശ്രമിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയായി മാത്രമേ ഇത് പറയുന്നുള്ളൂ. എന്തായാലും അന്വേഷണം മുമ്പോട്ട് തന്നെ ശക്തമായി തന്നെ പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.